ഹലോ 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 നമസ്കാരം. കെ രാജു സാറാണോ മിനിസ്റ്റർ? ഹലോ. ആ സാർ, എൻ്റെ പേര് ബിജോ എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ മാങ്കുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ആ സാറേ, നമ്മുടെ മാങ്കുളത്ത് ഈ വനം വന്യജീവി, അതായത് ആന, പോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങളുടെ വലിയ ശല്യമാണ്. അവിടെ കർഷകർക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ്. രാപ്പകൽ ഇവർ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നടന്ന് കൃഷി നശിപ്പിക്കുകയും ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മൃഗങ്ങളുടെ ശല്യമാണ്. ഞങ്ങൾ എന്താണ് സാറേ ചെയ്യേണ്ടത്? പന്നിയുടെ നമ്പർ കൂടുതലാണെങ്കിൽ അവിടെ അറിയപ്പെട്ടാൽ അവര് അവര് കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടുപന്നികളെ ഒരു കാരണത്തിന് കൊടുക്കും. പന്നിയല്ല കൂടുതൽ പ്രശ്നം, കാട്ടാനയുടെ ശല്യമാണ് വലിയത് സാറേ. പന്നി മാത്രമല്ല, കാട്ടാനയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ അവിടെ. അതിന് പരിഹാരമൊന്നുമില്ല. ആനകളെ ഇറങ്ങി വരുന്നതിന് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ഇപ്പൊ ഞങ്ങൾ എന്താണ് സാറേ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കൃഷിയിടത്തിലെ കൃഷിക്കും സാറേ ഞങ്ങളുടെ കൃഷിയിടത്തിലെ കൃഷിക്കും ഞങ്ങളുടെ ജീവനും എന്താണ് സാറേ സുരക്ഷിതത്വം ഉള്ളത്? ഹലോ ഹലോ സാറേ, ഞങ്ങളുടെ കൃഷിക്കും കൃഷി സാധനങ്ങൾക്കും ഞങ്ങളുടെ ജീവനും എന്താണ് സാറിന് ഒരു സുരക്ഷിതത്വം അവിടെ ഉള്ളത്? അപ്പം ഞങ്ങൾ എങ്ങനെ അവിടെ കിടന്നുറങ്ങും? സാറ് പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1980 പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്. അത് വെച്ചുകൊണ്ട് അവിടെ കിടങ്ങൾ എടുക്കുക, ആന കയറാത്തടത്ത് കിടങ്ങൾ നിങ്ങൾ എടുക്കുക. സാറേ, ഞങ്ങളാരും അവിടെ കുടിയേറി പാർത്തവരല്ല സാറേ. സർക്കാർ വെടിവെക്കാനുള്ള അനുമതി ഇപ്പൊ കൊടുത്തിരിക്കുകയാണ്. സാറേ, ഞങ്ങളാരും അവിടെ കുടിയേറി പാർത്തവരല്ല. നഷ്ടപരിഹാരങ്ങൾ ഈ സർക്കാർ 100% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞില്ലേ? അത് അറിഞ്ഞു സാറേ. ഞങ്ങൾക്ക് ആനയെ വെടിവെച്ചു കൊല്ലാൻ പറ്റുമോ നഷ്ടപരിഹാരം? സാറേ, ഞങ്ങൾക്ക് ആനയെ വെടിവെച്ചു കൊല്ലാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആനയെ വെടിവെച്ചു കൊല്ലാൻ പറ്റുമോ? അതറിയാം. അപ്പൊ ഞങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കും? അപ്പൊ ഞങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കും സാറേ? അപ്പൊ ഞങ്ങൾ എന്താ, സർക്കാർ പതിച്ചു തന്ന ഭൂമിയിൽ ഞങ്ങൾ കർഷകരാണ്. ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സാറൊരു മറുപടി പറയാം.